Solutions YouTube channel like Hrdiyamaya Swagatham Vidyabhyasaparamaya Vartakalkkum Informative Videokalkkum ee channel subscribe cheyan marakalle adodu thanne mattulla vidyarthikalilekku share cheyvanum marakalle പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സാറേ ഓണപ്പരീക്ഷ ഉണ്ടോ ഓണപ്പരീക്ഷ ഉണ്ടോ ഒരു ന്യൂസ് ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് പ്ലസ് ടുവിന് ഓണപ്പരീക്ഷയില്ല തിരുവനന്തപുരം പ്ലസ് ടുവിന് പാദവാർഷിക പരീക്ഷ അഥവാ ഓണപ്പരീക്ഷ ഇല്ല ജൂണിൽ അവസാനിച്ച പ്ലസ് വൺ പരീക്ഷകൾക്കു ശേഷം ജൂലൈ 4-നാണ് പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിച്ചത് അതിനാൽ പരീക്ഷ നടത്തേണ്ടെന്ന് ഹയർ സെക്കൻഡറി വിഭാഗം തീരുമാനിക്കുകയായിരുന്നു 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 24 മുതൽ ഓണപ്പരീക്ഷ ആരംഭിക്കും സെപ്റ്റംബർ 2 ഓണാവധി തുടങ്ങുകയും സെപ്റ്റംബർ 12 ക്ലാസ്സുകൾ പുനരാരംഭിക്കുകയും ചെയ്യും ഈ ന്യൂസിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഓണപ്പരീക്ഷ നടത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നടത്തുന്നില്ല എന്നാണെങ്കിലും പറയുന്നത് എന്നാൽ ഈ ഒരു വാർത്ത വെച്ചിട്ട് സെപ്റ്റംബർ 24 ഓണപ്പരീക്ഷ അല്ലട്ടോ എന്ന് ആ പ്ലസ് ടു അങ്ങോട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഓണപ്പരീക്ഷ ഇല്ല മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ന്യൂസുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതിൽ വിശ്വസിക്കാതിരിക്കുക 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്ന ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 2 വരെ ഓണപ്പരീക്ഷ അഥവാ ഫസ്റ്റ് ടേം എക്സാം 2022 നടത്തുക തന്നെ ചെയ്യും എന്നാൽ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് 22, 24, 25 പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന പുതുക്കിയ തീയതി വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടാവുകയില്ല എന്നാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 24 പരീക്ഷ ഉണ്ടാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഓണപ്പരീക്ഷ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അതായത് ഓണപ്പരീക്ഷ ഇല്ല ശരി തന്നെ എന്ത് ഓഗസ്റ്റ് 24 നടക്കുന്ന പരീക്ഷയില്ല എന്നാൽ ഈ പ്ലസ് ടുവിലെ കുട്ടികൾക്ക് സെപ്റ്റംബർ 24 അല്ലെങ്കിൽ സെപ്റ്റംബർ 12 ശേഷം പരീക്ഷ നടത്തുവാനുള്ള ഒരു പുനർചിന്താഗതി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഉണ്ടാവുകയും വിദ്യാഭ്യാസ മന്ത്രി അതിനെക്കുറിച്ച് പുനഃപരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഓണപ്പരീക്ഷ ഇല്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട അത് ഓണത്തിൻ്റെ കാലത്ത് നടത്തില്ല പക്ഷെ എപ്പോഴേ നടത്തുള്ളൂ സെപ്റ്റംബർ 12 ശേഷം ഒരു പക്ഷേ നിങ്ങൾക്കൊരു ടേം എക്സാം നടത്തും പേര് ഓണപ്പരീക്ഷ എന്നാവില്ല ഫസ്റ്റ് ടേം എക്സാം എന്നായിരിക്കും അങ്ങനെ ഒരു പരീക്ഷ വരാനുണ്ട് ഇനി പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അതിനുള്ളിൽ വരികയും ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു പക്ഷേ ഈ ഓണപ്പരീക്ഷ എന്നൊരു സംവിധാനം ഈ വർഷത്തെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഒഴിവാക്കിയേക്കാം അതൊരു സാധ്യത മാത്രമാണ് അതുകൊണ്ട് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എപ്പോൾ വരും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ലഭിച്ചെങ്കിൽ മാത്രമേ സെപ്റ്റംബർ 12 ശേഷം എന്ത് നടത്താൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പാദവാർഷിക പരീക്ഷ നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ കൂടി ചേർന്ന് ആലോചിച്ചിട്ട് കൃത്യമായ ഒരു അന്തിമ തീരുമാനം എടുക്കണം ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം അന്തിമമല്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഓണപ്പരീക്ഷയെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചോക്കട്ടെ പരീക്ഷ ഇല്ലാന്ന് നിങ്ങൾ പറയില്ലേ നമ്മളൊന്ന് ചിന്തിക്കട്ടെ എന്നാണ് നമ്മുടെ ആര് പറഞ്ഞിരിക്കുന്നത് ശിവൻകുട്ടി സാറ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നിലവിൽ കോൺസെൻട്രേറ്റ് ഓൺ യുവർ പ്ലസ് ടു പോർഷൻസ് നോട്ട് ഓൺ യുവർ പ്ലസ് വൺ പോർഷൻസ് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത് ഇരിക്കരുത് നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുക നന്നായിട്ട് മുന്നോട്ടേക്ക് പോവുക പ്ലസ് വൺ റിസൾട്ട് വരും അതിനുശേഷം നിങ്ങൾ 3 വിഷയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഒരു സഹായം നിങ്ങൾക്കുണ്ട് ഒരു പ്ലസ് ഒരു ചോയ്സ് നിങ്ങൾക്കുണ്ടാകും എന്ത് 3 വിഷയങ്ങൾ പ്ലസ് വണ്ണിലെ 3 വിഷയങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മാസം വരെ മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് പ്ലസ് ടു പോർഷൻസ് ഒക്കെ ടീച്ചേഴ്സ് എടുത്തു പോകും ടീച്ചർമാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ലാബ് എക്സാം ലാബിൻ്റെ റെക്കോർഡ് വർക്കുകൾക്കുള്ളിലൂടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പഠിക്കുകയും വേണം പ്ലസ് ടു പോർഷൻസ് കവർ ചെയ്യുകയും വേണം റെക്കോർഡ് വർക്കുകൾ സബ്മിറ്റ് ചെയ്യുകയും വേണം അതിനേക്കാൾ ഉപരി ട്യൂഷനിലും സ്കൂളുകളിലേക്കായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒന്നും കൂടി പുതുക്കി ഒരു ചിന്താഗതിയിലേക്ക് എത്തുകയും പുതിയൊരു ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന കോലത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കുട്ടി മാറുകയും വേണം അതുകൊണ്ട് വലിയൊരു ടെൻഷൻ വലിയൊരു തലവേദന വരാറുണ്ട്
വരുന്നുണ്ട്. അത് മുൻനിർത്തി കണ്ടുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ പ്ലസ് ടുവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്ലസ് ടു ഒരു സൈഡാക്കി വെക്കണമെങ്കിൽ പ്ലസ് ടുവിലെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ഓൺ യുവർ പ്ലസ് ടു പോർഷൻസ്. ഓക്കെ, പ്ലസ് വൺ റിസൾട്ട് വരട്ടെ, എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കട്ടെ, അപ്പോഴൊക്കെ നമുക്ക് നോക്കാം അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. ഇപ്പോഴേ മുൻകൂട്ടി ചിന്തിച്ച് തലവേദന ഒന്നും വരുത്തി വെക്കണ്ട. ഗോ ഫോർവേഡ്, മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പകുതിയോളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സഹായ കൈകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.